കേരളത്തിലെ ആശുപത്രികളുടെ അശ്രദ്ധയും അനാസ്ഥയും കാരണം രണ്ട് ജീവനുകൾ പൊലിഞ്ഞ വളരെ വേദനിപ്പിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം കോട്ടുകാൽ ചപ്പാത്ത സ്വദേശിനി 40-കാരി മഞ്ജുഷയാണ് മരണപ്പെട്ടത്. മറ്റൊന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവത്തെ തുടർന്നുണ്ടായ ചികിത്സാ പിഴവ് കാരണം അമ്പലപ്പുഴ സ്വദേശിയായ 31-കാരി ഷിബിന അൻസാറാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ട് മരണങ്ങൾക്കും കാരണം ആശുപത്രി ജീവനക്കാരുടെ ചികിത്സാ പിഴവുകളാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഇതിനെതിരെ ഫലവത്തായ ഒരു നീതി നടപടികൾ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് വസ്തുത. ഇത്തരത്തിൽ ചികിത്സാ പിഴവുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആർക്കും കോടതിയിൽ നിന്ന് പോലും നീതി ലഭിക്കുന്നില്ല. അതിന് കാരണമാകട്ടെ കോടതിയിൽ നിന്നും സാക്ഷി പറയുന്നതും പറയേണ്ടതുമൊക്കെ മെഡിക്കൽ ഓഫീസേഴ്സ് ആണ്. എന്നാൽ ഈ മെഡിക്കൽ ഓഫീസേഴ്സ് ഒന്നും തന്നെ ചികിത്സാ പിഴവുകൾക്കെതിരെ മൊഴി നൽകാറില്ല. ഇവിടെ സർക്കാർ തന്നെയാണ് ഇതിന് ഉത്തരവാദിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ജുഡീഷ്യൽ കമ്മിറ്റി രൂപീകരിക്കണം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത്. ചികിത്സാ പിഴവുകൾ പറ്റിയ ആളുകൾക്കുണ്ടായ നഷ്ടപരിഹാരം കൊടുക്കാൻ മെഡിക്കൽ ജുഡീഷ്യൽ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് തന്നെയാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഷിബിനയ്ക്കെന്നാണ് വിവരങ്ങൾ. തുടർന്ന് ഷിബിന ചികിത്സ തേടിയിരുന്നു. മാർച്ച് 21-നാണ് ഷിബിനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് 26-ാം തീയതി ഷിബിന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുട്ടിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുകയും ഷിബിനെ ഡിസ്ചാർജ് ചെയ്യുകയുമായിരുന്നു. ഇതിനിടെ ഷിബിനയ്ക്ക് അണുബാധ ഉണ്ടായെന്നും തുടർന്ന് വീണ്ടും ഷിബിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെയോടുകൂടി ഷിബിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ഉച്ചയ്ക്ക് ഷിബിന മരണപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവന്നത്. അതായത് ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും അനാസ്ഥ കാരണമാണ് യുവതി മരിച്ചതെന്നാണ് ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ സംഘർഷാവസ്ഥയുണ്ടായി. പ്രസവത്തെ തുടർന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കവെയാണ് ഇവരെ ആദ്യം ഡിസ്ചാർജ് ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യമൊക്കെ പറഞ്ഞിട്ടും ഡോക്ടർമാർ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തതാണ് ഇത്തരത്തിൽ അണുബാധയുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചതും ഗൌരവമായതും എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വിവരങ്ങൾ പുറത്തുവരികയാണ്. അതേസമയം തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് മഞ്ജുഷ മരണപ്പെട്ടിരിക്കുന്നത്. വന്ധ്യതാ ചികിത്സയ്ക്കാണ് മഞ്ജുഷ അവിടെ എത്തിയത്. മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. മഞ്ജുഷയ്ക്ക് ഗർഭാശയത്തിൽ മുഴയുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് ഗർഭാശയത്തിലുള്ള ഈ മുഴ നീക്കം ചെയ്യാനായി ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദീർഘകാലമായി യുവതി ഈ ആശുപത്രിയിൽ വന്ധ്യതാ ചികിത്സയിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നാലെയാണ് മഞ്ജുഷ മരണപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും ചികിത്സാ പിഴവ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡോക്ടർമാരുടെ അശ്രദ്ധയും അനാസ്ഥയുമാണ് ചികിത്സാ പിഴവിന് കാരണമെന്നാണ് വിവരങ്ങൾ. തുടർന്ന് ബന്ധുക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരം സംഭവത്തോടെയാണ് മെഡിക്കൽ ജുഡീഷ്യൽ കമ്മിറ്റി വേണമെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. കാരണം ഇത്തരക്കാർക്ക് ഈ ചികിത്സാ പിഴവുകൾ വന്ന ഇവർക്ക് മരണം സംഭവിക്കുക, ഇവർക്ക് നീതി ലഭിക്കാതിരിക്കുക എന്നതിനെ തടയിടാൻ വേണ്ടി തന്നെയാണ് ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ച് ഇവർക്ക് വേണ്ട നീതി ലഭ്യമാക്കാനായി അഭിപ്രായപ്പെടുന്നതും. അതല്ലാതെ വരികയാണെങ്കിൽ നിലവിൽ നിരവധി മരണങ്ങൾ ചികിത്സാ പിഴവിനോടനുബന്ധിച്ച് നിരവധി മരണങ്ങളുണ്ടായി. അതുപോലെ തന്നെ കോഴിക്കോട് ആശുപത്രിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ചികിത്സാ പിഴവിൽ കത്രിക തന്നെ വയറിനകത്തിരുന്ന ഒരു സംഭവമൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കാനും കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒരു നീതി ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇത് പറയുന്നത്. ഇല്ലെങ്കിൽ നിരവധി ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം നിരവധി ജീവനുകളായിരിക്കും ഇനിയും കേരളത്തിൽ പൊലിയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.